പത്തായം. പത്തായം പെറും ചക്കികുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കേട്ടുവരുന്ന ഒരു ചൊല്ലാണിത്. മെയ്യനങ്ങാതെ, അതായത് അല്പം പോലും അധ്വാനിക്കാതെ മൃഷ്ടാന്നം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. പത്തായം പെറും ചക്കികുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. നോക്കൂ, പത്തായം പ്രസവിക്കുകയാണത്രേ ചെയ്യുന്നത് നെല്ലിന്. ആ നെല്ലെടുത്തിട്ട് വീട്ടിലെ വാല്യക്കാരിയായ ചക്കി കുത്തുന്നത് കുട്ടി കണ്ടിട്ടുണ്ട്. അമ്മ ചോറ് വയ്ക്കുന്നു, ഉണ്ണി ഉണ്ണുന്നു. മറ്റൊന്നും കൃഷിയെക്കുറിച്ച് അറിയാത്ത ആളുകളെ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഇത്. സാർവത്രികമായി നമ്മുടെ നാട്ടിൽ കേട്ടുവരുന്ന ഒരു ചൊല്ലാണ്. സാർവത്രികമായി എന്ന് പറഞ്ഞാൽ ധാരാളമായി, എല്ലായിടത്തും സാധാരണയായി കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണിത്. മെയ്യനങ്ങാതെ, മെയ്യ് എന്ന് പറഞ്ഞ ശരീരം, ശരീരമനങ്ങാതെ അല്പം പോലും അധ്വാനിക്കാതെ നല്ല ഭക്ഷണവും കഴിച്ച് വിഭവസമൃദ്ധമായ അന്നം ആഹാരം, ഓക്കെ, ഭക്ഷണം, അന്നം ഭക്ഷണം ആഹാരം കഴിച്ച് സുഖിമാന്മാരായി ജീവിക്കുന്നവരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്. മെയ്യനങ്ങാതെ, മെയ്യ് ശരീരം, ദേഹം, മേനി, കായം, സമാന പദങ്ങളാണ്, അറിഞ്ഞിരിക്കണം. ഓക്കെ. പഴയ കർഷക കുടുംബങ്ങളിൽ പല വലിപ്പത്തിലുള്ള പത്തായങ്ങളുണ്ടായിരുന്നു. ധാന്യങ്ങൾ, പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനാണ് ഈ പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. പത്തായം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പത്തായത്തിൻ്റെ ഒരു ചിത്രം ടീച്ചർ പെട്ടുതരാം, എല്ലാവരും ഒന്ന് കാണുക. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഈ കൊറോണ കാലമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്? നെല്ലും വിത്തും സംഭരിച്ച് വയ്ക്കുവാൻ, സംഭരിക്കുക, ശേഖരിച്ച് വയ്ക്കുക, ഓക്കെ, സൂക്ഷിച്ച് വയ്ക്കുക. സംഭരിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശേഖരിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. അതിനു വേണ്ടിയിട്ടാണ് പത്തായങ്ങൾ ഉപയോഗിച്ചിരുന്നത്. വിത്ത് വകകൾ മാത്രമല്ല, ഈ വിത്തും ധാന്യങ്ങളും സൂക്ഷിച്ച് വയ്ക്കുക മാത്രമല്ല, നമ്മുടെ പൂർവികർ അവരുടെ സമ്പാദ്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായത്തിലാണ്. നോക്കൂ, ഇന്ന് നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഒന്നുകിൽ ബാങ്കുകളിൽ അല്ലെങ്കിൽ വീട്ടിലെ ഷെൽഫുകളിലൊക്കെയാണ് സൂക്ഷിച്ച് വയ്ക്കുക, അല്ലേ? അന്നത്തെ കാലത്ത് എല്ലാ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം, നമ്മുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മുന്നത്തെ, അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ, അങ്ങനെ കുറേ മുന്നേയുള്ള ആളുകളെയാണ് നമ്മൾ പൂർവികർ എന്ന് പറയുക. അന്ന് ജീവിച്ചിരുന്നവർ അവരുടെ സമ്പാദ്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നത് പത്തായത്തിലായിരുന്നു അത്രേ. വിലപിടിപ്പുള്ളത് എന്തും, ഇനി വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തായാലും, പണമായിക്കോട്ടെ, സ്വർണ്ണാഭരണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ആധാരം പോലെയുള്ള മറ്റ് വസ്തുവകകളാകട്ടെ, എല്ലാം കിഴികെട്ടിയും കുടുക്കയിലാക്കിയും ഒക്കെ പത്തായത്തിൽ സൂക്ഷിക്കുന്ന രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇരുമുറി പത്തായത്തിൽ ഒരുമുറി വിത്തിന്, മറ്റൊരു കൃഷിച്ചൊല്ലാണത്. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. രണ്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ ഒരു പത്തായത്തിന് അറകളുണ്ടാകും. അങ്ങനെ രണ്ടറകളുണ്ടെങ്കിൽ ഒരറ വിത്തിനായിട്ട് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. ഒരറയിൽ നമുക്ക് നിത്യാവശ്യങ്ങൾക്കുള്ള നെല്ല് സൂക്ഷിച്ചു വയ്ക്കും. അതിൽ നിന്ന് എടുത്ത് കുത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക. അടുത്ത അറയിലുള്ളത് വിത്തിന്, വിത്ത് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിത്താണ് അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതായത് അടുത്ത വർഷവും കൃഷി ഇറക്കണം, വേണ്ടേ, ആ കൃഷിക്ക് വേണ്ട വിത്ത്, ഈ നെല്ലാണ് വീണ്ടും വിതച്ച് നമ്മൾ വിത്താക്കിയിട്ട് ഉപയോഗിക്കുക. അടുത്ത കൃഷി ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. ഓക്കെ. കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിൻ്റെയും സാങ്കത്യം. പ്ലാവിൻ്റെ തടിയാണ് പത്തായം പണിയുന്നതിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യുമായിരുന്നു. കൃഷിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ പഴഞ്ചൊല്ലിലും അർത്ഥമാക്കുന്നത്, ഈ പഴഞ്ചൊല്ലിലെയും സംഗതി. ഓക്കെ, അതാണ് സാങ്കത്യം. പ്ലാവിൻ്റെ തടിയാണ് പത്തായം പണിയാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്.
പത്തായത്തിൻ്റെ മുകളിൽ തന്നെ പായ വിരിച്ച് കിടക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വില പിടിച്ചത് എന്തും സൂക്ഷിക്കുന്നത് പത്തായത്തിലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അതിനൊരു കാവൽ എന്ന നിലയ്ക്കും ചിലപ്പോൾ അവർ പത്തായത്തിൻ്റെ പുറത്ത് കിടന്നിട്ടുണ്ടാകാം. അതേപോലെ തന്നെ അത്യാവശ്യം വീതിയുള്ള ഒരു ചെറിയ കട്ടിലിൻ്റെ വീതി ഉണ്ടാകും ഈ പത്തായത്തിന്. അപ്പം അതിൻ്റെ മുകളിൽ ഒരാൾക്ക് സുഖമായി പായ വിരിച്ച് കിടക്കുകയും ചെയ്യാം. വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും അടുത്ത കൃഷിക്കാലം വരെ ഭദ്രമായി സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളാണ് ഇവ. ഏവ പത്തായങ്ങൾ. ഓക്കേ, വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും. നെല്ല് മാത്രമല്ലല്ലോ, നമ്മൾ എള്ളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ടല്ലോ. അവയൊക്കെ നമുക്ക് അടുത്ത കൃഷിക്കാലം വരെ സൂക്ഷിക്കുവാൻ ഭദ്രമായി, എന്താ ഭദ്രമായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ഒരു നാശവും ഏൽക്കാതെ സൂക്ഷിക്കുവാനുള്ള സംഭരണികളാണ് പത്തായങ്ങൾ. നെൽകൃഷി നാമാവശേഷമായതോടെ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതെയായി. നെൽകൃഷി നാമാവശേഷമാവുക എന്ന് പറഞ്ഞാൽ പേരിനു പോലും ഇല്ലാതെയാവുക. അപ്പോൾ എന്തായി? നെൽകൃഷി ഇല്ലാതായപ്പോൾ പത്തായങ്ങളുടെ ആവശ്യകതയും ഇല്ലാതായി. വീടിനകത്തുള്ള സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമില്ലാത്ത ഒന്നായി ഇന്ന് ഇവ മാറിയിരിക്കുന്നു. പത്തായങ്ങൾ കൊണ്ട് ഇന്ന് യാതൊരു ഉപയോഗവും ഇല്ല. കാരണം കൃഷിയുണ്ടെങ്കിലല്ലേ പത്തായങ്ങൾ ആവശ്യമുള്ളൂ. അതുകൊണ്ട് സ്ഥലം നഷ്ടപ്പെടുത്തുന്ന ഒരു വസ്തുവായി ഇന്ന് പത്തായങ്ങൾ മാറിയിരിക്കുന്നു. വളരെ കാലമായി യാതൊരു ഉപയോഗവും ഇല്ലാതെ ഇരിക്കുന്നതിനാൽ പത്തായങ്ങൾ മിക്കപ്പോഴും പാറ്റയുടെയും എലിയുടെയും മറ്റും സങ്കേതങ്ങളായി മാറിയിരിക്കുന്നു. സങ്കേതം, താവളം. ഓക്കെ, ഇത് പൊളിച്ചാൽ കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പലരും ചെയ്യുന്നത്. പത്തായം കൊണ്ട് ഉപയോഗമൊന്നുമില്ല, എന്നാൽ പിന്നെ പത്തായത്തിൻ്റെ അതാണ് പൊളിച്ചിട്ട് ആ പലക ഉപയോഗിച്ച് കട്ടിലോ അലമാരകളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വലിയ പത്തായങ്ങളും പത്തായ പുരകളുമൊക്കെ ഗതകാല സമൃദ്ധിയുടെ പ്രതീകങ്ങളായിരുന്നു. ഗതകാല സമൃദ്ധി, ഗതകാലം, പോയ കാലം. ഗതകാലം, പോയ കാലം, പോയ കാലത്തെ സമൃദ്ധിയുടെ പ്രതീകങ്ങൾ, സൂചനകൾ, സൂചക അടയാളങ്ങൾ. ഓക്കെ, പ്രതീകങ്ങൾ എന്ന് പറഞ്ഞാൽ അവയുടെ അടയാളങ്ങളായിരുന്നു പത്തായങ്ങളും പത്തായ പുരകളുമൊക്കെ. പത്തായങ്ങൾ പണിയുന്നതിന് ഏറെ ചാതുര്യമുള്ള, സാമർത്ഥ്യമുള്ള, ചാതുര്യം സാമർത്ഥ്യം മിടുക്ക്, ഏറെ ചാതുര്യമുള്ള ആശാരിമാരും അക്കാലത്ത് വേണ്ടത്ര ഉണ്ടായിരുന്നു. പറഞ്ഞു പതിഞ്ഞ ചൊല്ല് ഇനി നമുക്ക് തിരുത്താം. പത്തായം പേറുന്നില്ല, ചക്കി കുത്തുന്നില്ല, പകരം അമ്മ വയ്ക്കുന്നതും നമ്മൾ ഉണ്ണുന്നതും ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന അരിയാകുമ്പോൾ നമ്മുടെ പത്തായങ്ങൾ എന്തിന്? ഏറെ സജീവമായിരുന്ന ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം. നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പഴഞ്ചൊല്ലെന്താണ്? പത്തായം പെറും, ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണി ഉണ്ണും, അല്ലേ? അത്രയെങ്കിലും പത്തായത്തിൽ നെല്ലുണ്ടെന്നെങ്കിലും അന്നത്തെ കുട്ടികൾക്ക് അറിയാമായിരുന്നു. ഏത് സുഖിമാനും അന്ന് അത് പറയാനുള്ള നെല്ല് പത്തായത്തിലുണ്ടായിരുന്നു. ഇന്ന് നെൽകൃഷി ഇല്ല, പകരം നമ്മൾ ഉണ്ണുന്നതും എന്താണ്? ആന്ധ്രയിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും മറ്റു മൂന്ന് സംസ്ഥാനങ്ങളാണ്, വടക്കൻ സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നും വരുന്ന, അവിടുത്തെ കൃഷിക്കാർ വിളയിച്ചെടുക്കുന്ന, അവരുടെ പാടത്ത് കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിയാകുമ്പോൾ നമുക്ക് എന്തിനാണ് പത്തായങ്ങൾ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പായി, തിരുശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി പത്രം, അതിൻ്റെ അവശേഷിക്കുന്ന ഒരു അടയാളമായി, തിരുശേഷിപ്പ് അടയാളമായി ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ശൂന്യമായ പത്തായങ്ങൾ കാണാം. ഇപ്പം നിങ്ങളൊക്കെ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പത്തായമുണ്ടെന്ന്? പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്ര പേരുടെ പത്തായത്തിൻ്റെ ഉള്ളിൽ ധാന്യങ്ങളുണ്ട്? കൃഷിയുണ്ടെങ്കിൽ മാത്രമല്ലേ പത്തായം നിറഞ്ഞു കിടക്കൂ, അല്ലെങ്കിൽ ശൂന്യമായ പത്തായങ്ങൾ മാത്രമാണ് ഉണ്ടാവുക.